കഴിഞ്ഞ ദിവസം മറുനാടൻ സക്കറിയ നമ്മുടെ സോണിയ സെബാസ്റ്റ്യൻ എന്ന തീവ്രവാദിനി ഒരു റഷീദ് എന്ന് പറയുന്ന ഒരുവനെ കല്യാണം കഴിച്ച് കുട്ടിയെ ഉണ്ടാക്കി താലിബാനിലെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് അല്ലാഹു അല്ലാതെ വേറൊരു ദൈവവുമില്ല എന്നങ്ങോട്ട് പ്രഖ്യാപിച്ച് ലോക ജനതയെ മുഴുവനും ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ട ആ ഗതികെട്ട സോണിയ എന്ന സോണിയ സെബാസ്റ്റ്യൻ എന്ന ജന്മം താലിബാനിലെ ജയിലുകളിൽ അങ്ങ് സ്വൈര്യവിഹാരം ചെയ്യുമ്പോൾ അവരുടെ അച്ഛൻ തീവ്രവാദിനിയുടെ അച്ഛൻ സെബാസ്റ്റ്യൻ അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. വിട്ടുകിട്ടാൻ കാരണം എന്താണെന്നറിയാമോ? താലിബാൻ ഭരിക്കാൻ പോകുന്ന അഫ്ഗാനിസ്ഥാനിൽ തൻ്റെ മകൾ സോണിയ സെബാസ്റ്റ്യൻ സുരക്ഷിതയായിരിക്കും. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് താലിബാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ തിരിച്ചു പിടിച്ചാൽ തൻ്റെ മകളുടെ ജന്മം ഗതികെട്ട ജന്മമായിത്തീരും, അവളെ കൊല്ലും. അതായത് താലിബാൻ ഗവൺമെൻറ് ഇവരെ കൊല്ലും, താലിബാനാണ് ഭരിക്കുന്നതെങ്കിൽ ഇവളെ കൊല്ലില്ല. അതുകൊണ്ട് തൻ്റെ മകളെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് അവരെ കൊടുക്കുന്നു. ബിന്ദുവിൻ്റെ കാര്യം നമുക്കറിയാം, നിമിഷ ഫാത്തിമയുടെ കാര്യം. ഏതായാലും മറുനാടൻ സക്കറിയ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം, ഗംഭീരമായിട്ടുള്ളതായിരുന്നു, കത്തി ജ്വലിക്കുന്ന. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പലതും മാറി 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 പറയാറുണ്ടെങ്കിലും, ചിലപ്പോൾ പ്രതികരിക്കുന്ന ഹിന്ദുക്കളെയൊക്കെ സംഘീ എന്ന് പറയാറുണ്ടെങ്കിലും, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഗതികെട്ട ജന്മം ഈ നാട്ടിലേക്ക് വരരുത്, അവർ ഈ നാടിനെ മുടിപ്പിക്കും സോണിയ സെബാസ്റ്റ്യൻ ഇവിടേക്ക് വന്നാൽ. സോണിയ സെബാസ്റ്റ്യൻ്റെ അച്ഛനോട് പറയുന്നു ആ കേസ് പിൻവലിക്കണം, അവൾ അവിടെ നരകിച്ച് പുഴുത്തു മരിക്കട്ടെ. പദപ്രയോഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്, അത്ര ഷാർപ്പായിട്ടുള്ള പദപ്രയോഗം. അതിന് പ്രതികരണം നോക്കാം. അതിൽ മുസ്ലിങ്ങൾ ഒഴികെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പ്രതികരണം നോക്കാം, ഭയങ്കര ശക്തമായിട്ടുള്ളത്. ഈ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം സാധിക്കും. ആദ്യത്തേത് ജെയ്സൺ ചാക്കോയുടെ കമൻ്റാണ്, സെബാസ്റ്റ്യനെയും ബിന്ദുവിനെയും കൂടി അഫ്ഗാനിൽ കയറ്റി അയക്കുക. ഇപ്പോഴാകട്ടെ അഫ്ഗാനിൽ താലിബാൻ്റെ വസന്തകാലം തുടങ്ങിയിരിക്കുന്നു. 34 സപ്പോർട്ടിങ് കമൻ്റാണ് ഉള്ളത്, 2500 കമൻറ്റും അതുപോലെ തന്നെ 135,000 വ്യൂസുമാണ് അതിനുള്ളത്. 14 മണിക്കൂറേ ആയുള്ളൂ അത് അപ്ലോഡ് ചെയ്തിട്ട്, 2500 കമൻറ്റ്. ഇത് ജെയ്സൺ ചാക്കോയുടെ കമൻ്റാണ് ആദ്യം, അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുപ്പത്തിനാല് മറുപടിയാണുള്ളത്. അടുത്ത ജോസ് കുട്ടി ജോർജ് സാജന് 100% സപ്പോർട്ട്. MM അക്ബർ പഠിപ്പിച്ചു കൊടുത്ത പ്രസംഗം തട്ടിവിടുന്നു ആ പെൺകുട്ടിയുടെ പ്രസംഗമൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിച്ചു, ക്രിസ്ത്യനെ കുറിച്ച് പഠിച്ചു, അതിൽ നിന്നൊന്നും എനിക്ക് ഒരു ഇതും കിട്ടിയില്ല. സമാധാനത്തിൻ്റെ മതം ഇസ്ലാം മതമാണെന്ന് MM അക്ബർ പഠിപ്പിച്ചു കൊടുത്തത് അതേപോലെ ആവർത്തിക്കുന്നത് ഈ മറുനാടൻ സക്കറിയ അത് പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അടുത്തത് ഇതുപോലൊരു 100,000 സാജൻ സക്കറിയമാരുണ്ടാവട്ടെ, അത്ര ഗംഭീരമായിരുന്നു. അടുത്തത് അത് എഴുതിയത് ശുഭ. അടുത്തത് ഇവരെ ഇവിടെ കൃഷി ചെയ്ത് അഫ്ഗാന് പറഞ്ഞു വിട്ട മനുഷ്യന്മാർ മാന്യമായി ഇവിടെ ജീവിക്കുന്നു, അതൊന്നും ആരും അറിയുന്നില്ല. അടുത്തത് ജോഷി ആൻ്റണി, അവൾ കളി പ്രതീക്ഷിച്ചു പോയി, ബാക്കിയെല്ലാം അത് ന്യായീകരിക്കുന്നതിനുള്ള എക്സ്ക്യൂസ് മാത്രം. അടുത്തത് അള്ളാഹു അമേരിക്കൻ സഖ്യസേനയുടെ രൂപത്തിൽ റാഷീദിനെ കൊണ്ടുപോയി, ഷാജൻ സാറിന് നന്നായി ട്രോളാനും അറിയാം, പൊളിച്ചു. അടുത്തത് 15 സപ്പോർട്ടീവ് ഉണ്ട്. ഇങ്ങനെ ധൈര്യമായി പറയാൻ നിങ്ങൾക്കേ കഴിയൂ മിസ്റ്റർ സാജൻ സക്കറിയ. ആ വരി എഴുതിയിരിക്കുന്ന സുനിൽ മാത്യു ആണ്. അടുത്തത് ഇബ്രാഹിം, ഇപ്പോൾ അവൾക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് തിരിച്ചു വന്ന് വീണ്ടും പഴയ മതത്തിൽ ചേരാം എന്ന് കരുതിയിട്ടുണ്ടാവും. അടുത്തത് ബിനു ചാക്കോ, സാജൻ സക്കറിയ നിങ്ങൾ പറയുന്നത് 100% സത്യം, നിങ്ങൾക്ക് ദൈവം ദീർഘായുസ് തരട്ടെ. അടുത്തത് സിറ്റിസൺസ് യൂണിവേഴ്സ്, താലിബാൻ തീവ്രവാദികൾക്ക് അർമാദിക്കാൻ കിടന്നു കൊടുക്കേണ്ടി വരും, എണീക്കാൻ സമയം കിട്ടില്ല, ചത്ത് മുകളിലെത്തുമ്പോൾ സ്വർഗരാജ്യം ഉറപ്പാണ്, ഇന്ത്യയിൽ വന്ന് ആ ഓഫർ കളയണ്ട എന്ന് സോണിയ സെബാസ്റ്റ്യനോട് പറയുക. അടുത്തത് നല്ല കുടുംബത്തിൽ പറന്ന പെൺകുട്ടികളുണ്ട് ഇവിടെ, അവർ മതി, പോയവർ പോയ വഴിക്ക് പോകുക, ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്, മക്കളെ നല്ല രീതിയിൽ വളർത്തണം. 35 മറുപടിയാണതിൽ.
അടുത്തത് ഷിജു ബിസർ താലിബാന്റെ കയ്യിൽ കിട്ടിയാൽ അവളുടെ ത്രിത്വം ഏകത്വം എല്ലാം മാറും. അടുത്തത് സിറിയയിലേക്ക് പോയവരാരും തിരിച്ചു വരണ്ട, ഇനി തിരിച്ചു വരാമെന്ന് കരുതി ആരും പോവുകയും വേണ്ട. അടുത്തത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്നവർ ആരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ ഒറ്റപ്പെടുത്തുക തന്നെയാണ് വേണ്ടത്. അടുത്തത് ഷിജു തോമസ്, സോണിയയുടെ ഐഷയുടെ എല്ലാ സംശയങ്ങളും ഇപ്പോൾ മാറിയിട്ടുണ്ടാവും താലിബാനിൽ വസിക്കുമ്പോൾ. അടുത്തത് നന്നായി പഠിപ്പിച്ച് വളർത്തി ഈ രീതിയിൽ സംസാരിക്കാനും ആത്മവിശ്വാസം വളർത്താനും കൂടെ നിന്ന രക്ഷിതാക്കളെ അവഗണിച്ചു പോകുന്ന മക്കളെ ഓർത്ത് ആരും വിഷമിക്കരുത്, അവർ സ്വയം രക്ഷിക്കപ്പെടട്ടെ അല്ലെങ്കിൽ തൊലയട്ടെ. അടുത്തത് ജോൺസൺ, ഖുറേഷി ദേവനെ കണ്ടപ്പോൾ ദൈവത്തെ മറന്നുപോയി, സ്വർഗത്തിൽ ഹൂറിയായി ജീവിക്കട്ടെ. അടുത്തത് ആ കുട്ടിക്ക് ഇനിയും മെനി 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 തിങ്സ് കിട്ടാനുണ്ട്, അത് താലിബാൻ ഭരണം പിടിക്കുമ്പോൾ കിട്ടും, മറ്റുള്ളവർ തടസ്സമുണ്ടാക്കരുത്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു നേതാക്കാരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനോ അവരുടെ നിലപാട് വ്യക്തമാക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനർത്ഥം അവരെല്ലാം മനസ്സുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്നവരായതുകൊണ്ടാണ്. ഇതിലെ കമൻറ്റുകൾ മുഴുവൻ വായിച്ചു, ഇതിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആരും തന്നെ കമൻ്റ് ചെയ്തിട്ടില്ല. ഇക്കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യുക. സത്യം, അതാണ് സത്യം. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്, നമ്മുടെ ഗവർണറിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരൊക്കെ എപ്പോഴാണ് മാറുക എന്നുള്ളത്. ഒരു മുസ്ലിമും ഒരു മുസ്ലിം പണ്ഡിതനും ഒരു വ്യക്തിയും ഈ സോണിയ, സെബാസ്റ്റ്യൻ, അതുപോലെ ബിന്ദു, ഫാത്തിമ അവരെക്കുറിച്ചൊന്നും ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. ആ താലിബാനിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടിയിട്ടില്ല. മിണ്ടി ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരേ സ്വരത്തിലാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എഴുതിയിരിക്കുന്നത്. അടുത്തത് താലിബാൻ ഭരണം വന്നാൽ ഇവർക്ക് ഇവിടുത്തെ ഹൂറിയായി സുഖമായി ജീവിക്കാം, പിന്നെ എന്തിന് ഇവളൊക്കെ അതൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരണം. അടുത്തത് സർ, ഞാൻ നമിക്കുന്നു അങ്ങയുടെ ദേശഭക്തിയെ. അത്ര ഗംഭീരമായിരുന്നു ഷാജൻ സക്കറിയയുടെ വരി. ഇത് രജനി നെല്ലിക്കോട്ട എഴുതിയിരിക്കുന്ന വരിയാണ് പറഞ്ഞത്. അടുത്ത വി ജെ തോമസ്, ഇപ്പോൾ അവർക്ക് ശരിക്കും ഉത്തരം കിട്ടിക്കാണും, ബിഗ് സല്യൂട്ട് ഷാജൻ സർ. അടുത്തത് എത്രയും പെട്ടെന്ന് അവരുടെ പൗരത്വം കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്യണം. അടുത്തത് മുസ്ലിം ലവ് ജിഹാദ് നാട്ടിൽ നിന്നും തുടച്ചു മാറ്റുക. അടുത്തത് സച്ചിൻ ജേക്കബ്, ഞാൻ ചിലതിൻ്റെ പേര് വായിക്കുന്നത് ക്രിസ്ത്യാനികളുടെ പേര് വായിക്കും, മറ്റേത് ഹിന്ദു പേരാണ്, ക്രിസ്ത്യാനിയോ ഹിന്ദു ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ കണ്ടാലും ചിലർ പറയും ലവ് ജിഹാദ് ഇല്ലെന്ന്. അടുത്തത് താലിബാൻ ഭരണം പിടിച്ചാൽ മകൾക്ക് ഞെട്ടിയിടാൻ സമയം കിട്ടില്ല, അല്ലാതെ ആരും കൊല്ലില്ല, കൊറോണ വന്ന് ചത്തു എന്ന് വിചാരിച്ചാൽ മതി. വാക്കുകളുടെ 75 റിപ്ലൈ ആണ് അതിന് വന്നിരിക്കുന്നത്. അടുത്തത് ഷിജിൻ വർഗീസ്, MM അക്ബറിൻ്റെ പീസ് സ്കൂളിൻ്റെ ഇടപെടൽ കൂടി ഒന്ന് പറയാമായിരുന്നു. അടുത്തത് രാജ്യത്തെ പൗരനാണെങ്കിൽ രാജ്യ നിയമങങ്ങൾ പാലിക്കുന്നവരായിരിക്കണം. ഭാരത മണ്ണിനെ അശുദ്ധമാക്കുന്നതിൽ നിന്ന് ഒരാളെയെങ്കിലും ഒഴിവാക്കിയാൽ അത്രയും നന്ന്. മാത്യു ജോർജ്. അടുത്തത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലേയില്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ജയിക്കട്ടെ. അടുത്തത് മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ കൊല്ലാൻ പുറപ്പെട്ട എല്ലാത്തിനും ഇത് തന്നെയാണ് അവസ്ഥ. ഇനിയുള്ള കാലം അഫ്ഗാൻ ജയിലിലും മദ്യപ്പുഴയും ഇസ്ലാമിക രാജ്യവും സ്വപ്നം കണ്ട് ജീവിക്കാം. സെബാസ്റ്റ്യനും ബിന്ദുവും രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സ് മത്സരിക്കാൻ പോയ തൻ്റെ പുന്നാര മക്കളെ കാണാൻ അങ്ങ് അഫ്ഗാൻ ജയിലിൽ പോയിട്ട് ഇവിടെ വന്നാൽ മതി. അടുത്തത് ജബ്ബാർ മാഷിൻ്റെ അല്ലെങ്കിൽ ജാമിത ടീച്ചറിൻ്റെ കുറച്ച് ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ കൂടി ഇവർ നന്നായി പോയേനെ. 72 സപ്പോർട്ടിംഗ് വരിയാണ് അതിലുള്ളത്. വെരി ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ വാർത്താ അവതരണം. അടുത്തത് സെബാസ്റ്റ്യനെ കൂടി അവിടേക്ക് ഓടിച്ചു വിടുക, അവിടുത്തെ ഹൂറൻ ആയി അങ്കടു വിലാസ് അങ്ങേര് വിലസിക്കട്ടെ. ഇനിയുമുണ്ട് ഫിലോ ജോൺ എന്ന് പറയുന്ന, നാടിനെയും വീടിനെയും വേണ്ടാത്തവരെ, ഇന്ത്യക്ക് വേണ്ട, അവൾക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടിയല്ലേ, അവിടെ പോയി ജീവിക്കട്ടെ. അടുത്തത് ഷാജി ജോസഫ്, ഇന്ത്യൻ മണ്ണിൽ ഇതുപോലെയുള്ള പിശാചിക്കളെ വേണ്ട. അങ്ങനെ കുറേയധികം എന്തൊരു കമൻറ്റുകൾ അറിയാമോ. ഇതൊക്കെ ഒരു ചേർത്തൊരു പുസ്തകമാക്കാം. യഥാർത്ഥത്തിൽ ഇതിൽ ഷാജൻ്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രണാമം, നമസ്കാരം.